വി എസ് വിജയൻ പൊതുസമൂഹത്തിന്റെ പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് തള്ളിപ്പറഞ്ഞത് എന്ന് ഉമ്മൻചാണ്ടി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും നിലപാട് മാറ്റമുള്ളതായി തോന്നുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ചർച്ച ചെയ്തുകൊള്ളൂ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊഴിയുക മാത്രമാണ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിന്റെ പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യമില്ല എന്ന് തള്ളിക്കളഞ്ഞ രാഷ്ട്രീയ നേതൃത്വമാകെ തന്നെയും ആ മേഖലയിലെ ആളുകളാകെ തന്നെയും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ അനുകൂലമായിട്ട് വരും ഈ ഘട്ടത്തിൽ എന്ന് പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കേരളം നിലനിൽക്കണമെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയാലേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഞാനിപ്പോൾ പഴയ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു അവസാന ഭാഗം ഇപ്പോൾ ടി വിയിൽ കേട്ടു. അദ്ദേഹം പറഞ്ഞത് തോട്ടങ്ങളെ അതുപോലെ കൃഷിഭൂമിയെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്ത് ഇത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി എന്നാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞതിൻ്റെ അവസാന ഭാഗം എനിക്ക് കേട്ടുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിനോ പല രാഷ്ട്രീയ പാർട്ടികൾക്കോ മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലായിട്ട് മനസ്സിലാക്കാതെ വരികയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ പരിസ്ഥിതി ലോല പ്രദേശം ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഏത് സ്ഥലത്തെയാണെന്ന് അദ്ദേഹത്തെ ഈ ഇതിനെ എതിർക്കുന്നവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ല. പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത് ജനവാസമുള്ള സ്ഥലമാണ്. ജനവാസമില്ലാത്ത സ്ഥലമല്ല, കാടുകളല്ല പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പറയേണ്ടത്. കാടുകളെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. കാടിന് വെളിയിൽ മനുഷ്യവാസമുള്ള സ്ഥലത്താണ് കൂടുതൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ മണ്ണൊലിപ്പ് കൂടുതലാണ്, അവിടെ ഒരുപാട് അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. അതിന് പുനർനിർമ്മാണത്തിൻ്റെ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ പരിസ്ഥിതി ലോല പ്രദേശമെന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്താദ്യമായിട്ട് ഈ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ടിലെ ഒരു കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമി അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് വേണ്ടി അത് കണക്കാക്കുവാൻ വേണ്ടിയിട്ടാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന ഇതിൽ അവർ ഡിക്ലെയർ ചെയ്തത്. അതുതന്നെയാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു കൃഷിക്കാരനെ ഇറക്കി വിടുകയോ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറയുമോ, കന്നുകാലി വളരെ വളർത്താൻ പാടില്ല എന്ന് പറയുമോ, ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷിച്ച് നോക്കണം, ഒന്ന് കണ്ണു തുറന്ന് നോക്കാം, അന്വേഷിച്ച് കാണാൻ മനസ്സിലാവുള്ളൂ. ശ്രീ വി എസ് വിജയൻ, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് താങ്കൾക്ക് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടെയാണ് മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം വേണം താങ്കളുടെ ഭാഗത്തുനിന്ന് എന്നതുകൊണ്ടാണ് ഞാൻ ഇടക്ക് കയറി ഇടപെട്ടത്.